Assalamu alaikum wa rahmatullahi wa barakatuhu. All of you take your course book and take the page number 29. Page number 29 the rendu sound olu padichirunnu le edakka sound aayirunnu itta nalla sound um padichirunnu igga nalla sound um padichirunnu ainde words padichirunnu okay words onnu ezhuthi nokkyalo makkukku sound paranju ezhuthan ariyavunnu nokka ഇതെങ്ങനെ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ ഇറ്റ് ആദ്യത്തെ സൗണ്ട് ഏതാണ്? ഇറ്റ്. ഇറ്റെന്ന് എഴുതുക. എങ്ങനെയായിരുന്നു ഇറ്റിൻ്റെ സ്പെല്ലിങ്? ഐ ടി ഇറ്റ്. അണ്ടർലൈൻ കൊടുക്കുക. ഇറ്റ് വെച്ച് നമ്മൾ പഠിച്ച വേർഡ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് കിറ്റ്. കിറ്റ് എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ കിറ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ. എങ്ങനെയാണ് കിറ്റ് എഴുതുന്നത്? കിറ്റ് ഫസ്റ്റ് ലെറ്റർ എന്താണ് കിറ്റിൻ്റെ? ക ക എന്നുള്ള സൗണ്ട് വരുന്ന ലെറ്റർ. കെ. മാഷാല്ലാ. അപ്പോൾ നമുക്ക് കെ എഴുതാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിലേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, കെ എഴുതാം. കണ്ടോ കെ? ഈ എന്നുള്ള സൗണ്ട് വരുന്ന ഏത് ലെറ്ററാണ്? ഇറ്റ എന്നുള്ള സൗണ്ട് വരാൻ. ഇറ്റ എന്നുള്ള സൗണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നത്? ആ, അപ്പോൾ ഇറ്റ എന്നുള്ള സൗണ്ട് വരാനായിട്ട് നമ്മൾ ഏത് റൈമിങ് സൗണ്ട് എഴുതണം? ഇറ്റ എന്നുള്ള റൈമിങ് സൗണ്ട് എഴുതണം അല്ലേ. അപ്പോൾ നമുക്കത് എഴുതിയാലോ. ഐ ടി ഉണ്ടോ? കിറ്റ്. കെ ഐ ടി കിറ്റ്. ക ഇറ്റ് കിറ്റ്. ക ഇറ്റ് കിറ്റ്. അങ്ങനെ ഇതേപോലെ നമ്മൾ ഇറ്റ് വെച്ച് പഠിച്ച വേർഡ്സ് ഏതൊക്കെയാണെന്ന് സൗണ്ട് പറഞ്ഞൊന്ന് എഴുതി നോക്കുക. ഫസ്റ്റ് ഇറ്റ് വെച്ചിട്ടുള്ള വേർഡ്. സെക്കൻഡ്, ഇറ്റ് വെച്ച് നമ്മൾ എത്ര വേർഡായിരുന്നു പഠിച്ചത്? 5 വേർഡ്സ് പഠിച്ചു അല്ലേ. പിന്നെ ഒരു കാര്യം, ഇത് ഡിക്റ്റേഷൻ അല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഡിക്റ്റേഷൻ അല്ല. ഇത് സൗണ്ട് പറഞ്ഞ് മക്കൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാനും വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ്. ഇപ്പോൾ ഒരു ലെറ്ററിൻ്റെ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ ആ വേർഡ് എങ്ങനെ എഴുതാൻ പറ്റും സൗണ്ട് വെച്ചിട്ട്. ഇപ്പോൾ കിറ്റ് എന്നുള്ള വേർഡ് നമ്മൾ എഴുതിയല്ലോ. കിറ്റ് ഫസ്റ്റ് സൗണ്ട് ഏതാ വന്നത്? കിറ്റിൻ്റെത് ക എന്നുള്ള സൗണ്ടാണ് വന്നത്. അപ്പോൾ ഏത് ലെറ്ററായിരുന്നു ക ക എന്നുള്ള സൗണ്ടിന് എഴുതേണ്ടത്? ആ, കെ എന്നുള്ള ലെറ്റർ എഴുതി. പിന്നെ വരേണ്ടത് നമ്മൾ ഏത് സൗണ്ടാണ് പഠിച്ചത്? ഇറ്റ എന്നുള്ള സൗണ്ട് പഠിച്ചു. അപ്പോൾ ആ ഇറ്റ എന്നുള്ള സൗണ്ടാണ് പിന്നെ വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ എഴുതി. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇത് ഡിക്റ്റേഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഏത്? അടുത്ത ഏതായിരുന്നു? അപ്പോൾ ആ ഇറ്റ എന്നുള്ള 5 വേർഡ് കൂടെ, 5 വേർഡ് പഠിച്ചു, ആ 5 വേർഡും ഒന്ന് എഴുതി നോക്കുക. നെക്സ്റ്റ് എന്താണ്? ഇഗ്. ഇഗ് എന്നുള്ള സൗണ്ട് നമ്മൾ പഠിച്ചു. ഇഗ് എന്നുള്ള സൗണ്ട് വെച്ച് പഠിച്ച ഒരു വേർഡാണ് പിഗ്. പിഗ്. പിഗിന് ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും വരേണ്ടത്? പ് എന്നുള്ള സൗണ്ട് വരുന്ന ലെറ്റർ ഏതാണ്? പ് എന്നുള്ള സൗണ്ട് വരുന്ന ലെറ്റർ പി. മാഷാല്ലാ. എന്താ പി? സ്മോൾ ലെറ്റർ ആണേ. പി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങണം. പക്ഷേ നമുക്കിവിടെ സ്മോൾ ലെറ്ററാണ് എല്ലാം വേണ്ടത്, അതുകൊണ്ട് നമ്മൾ താഴെ നിന്നാണ് തുടങ്ങുന്നത്. സെക്കൻഡ് ലൈനിൽ നിന്ന് ഫോർത്ത് ലൈനിലോട്ടാണ് പിയുടെ വര വരേണ്ടത്. ഉണ്ടോ? പിഗ് ഉണ്ടോ? ഇഗ് എന്നുള്ള സൗണ്ടിന് ഉണ്ടോ? ഇഗ് എന്നുള്ള പ് ഇഗ് പിഗ് പ് ഇഗ് പിഗ്. പിഗ് വെച്ച് അല്ല സോറി, ഇഗ് വെച്ച് 4 വേർഡ്സ് പഠിച്ചു. അപ്പോൾ ആ 4 വേർഡ്സ് കൂടെ ഒന്ന് എഴുതി നോക്കുക. ജസ്റ്റ് ഒന്ന് ഒക്കെ എഴുതാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സൗണ്ട് പറഞ്ഞൊന്ന് എഴുതി നോക്കുക. ദെൻ കോഴ്സ് ബുക്കിലെ പേജ് നമ്പർ 29 എടുക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ റൈമിങ് സൗണ്ടാണ്. റൈമിങ് സൗണ്ട് ഏതാണെന്നറിയോതാ? ഇതാണ് ഇൻ. ഇൻ എന്നുള്ള റൈമിങ് സൗണ്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ ഏത് റൈമിങ് സൗണ്ടാണ്? ഇൻ. ഇൻ. ഐ എൻ ഇൻ. ഐ എൻ ഇൻ. ഐ എൻ ഇൻ. നിൽക്കേ, ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണെന്ന്. പിക്ചർ നോക്കിയേ, എന്താണ് ഈ പിക്ചറിലുള്ളത്?
മഷാല അതൊരു ബിന്നാണ്. ബിന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ബിൻ ഇതെന്താണ്? ബിൻ, ബിൻ എന്നുള്ള സൗണ്ട്. ബിൻ, ബിന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ നോക്കിയേ. ബി, ബിയുടെ സൗണ്ട് ബ. ബ ഇൻ ബിൻ, ബ ഇൻ ബിൻ, ബ ഇൻ ബിൻ, ബ ഇൻ ബിൻ. മനസ്സിലായോ? ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു? ബി ആണ്. ബിയുടെ സൗണ്ട് ബ. നമ്മൾ പഠിച്ച റൈമിംഗ് സൗണ്ട് ഇൻ. അപ്പോൾ ബ ഇൻ എന്തായി? ബിൻ. മഷാല. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത് നോക്കിയേ. ഇൻ എന്നുള്ള സൗണ്ടുണ്ട്. ഇൻ എന്നുള്ള സൗണ്ട് സൗണ്ടിന് മുൻപായിട്ട് എന്താണ് വന്നിരിക്കുന്നത്? ഏത് ലെറ്ററാണ് വന്നിരിക്കുന്നത്? ടി. ടിയുടെ സൗണ്ട് ട്. ടിയുടെ സൗണ്ട് എന്താണ്? ട്. പിന്നെ സൗണ്ട് അടുത്ത നമ്മൾ പഠിച്ച റൈമിംഗ് സൗണ്ട് ഇൻ. ട് ഇൻ എന്തായി? ടിൻ. ടിൻ. ട് ഇൻ ടിൻ. ട് ഇൻ ടിൻ. ട് ഇൻ ടിൻ. ട് ഇൻ ടിൻ. അടുത്ത് നോക്കിയേ, ഇൻ എന്നുള്ള സൗണ്ടുണ്ട്. അതിന് ഫസ്റ്റ് വന്നിരിക്കുന്ന ലെറ്റർ ഏതാണ്? ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ സൗണ്ട് വ. ഡബ്ല്യുവിൻ്റെ സൗണ്ട് എന്താണ്? വ. വ ഇൻ എന്തായി? വ ഇൻ എന്തായി? വിൻ എന്തായി? വിൻ. വ ഇൻ വിൻ. വ ഇൻ വിൻ. വ ഇൻ വിൻ. വ ഇൻ വിൻ. പഠിച്ചോ? അടുത്ത് നോക്കി, അടുത്ത പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടാലേ അറിയത് എന്താണ്? പിൻ. മാഷാല. ഇത് നമ്മൾ നേരത്തെ പേജ് നമ്പർ 28 പഠിച്ചതാണ്. ഇതെന്താണ് പിൻ? പിൻ. ഇപ്പോൾ നോക്കിയേ, ലെറ്റേഴ്സ് നോക്കിയേ. പി എന്നുള്ള ലെറ്ററുണ്ട്, ഇൻ എന്നുള്ള സൗണ്ടും ഉണ്ട്. അപ്പോൾ എങ്ങനെയായി? പിയുടെ സൗണ്ട് പ ഇൻ പിൻ. 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 മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ബ ഇൻ ബിൻ. ട് ഇൻ ടിൻ. വ ഇൻ വിൻ. പ ഇൻ പിൻ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റ് 7/9/2020. ഹോം റീഡ് ഇത്രയാണ്. 10 × 10 ഇടുക. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ സൗണ്ട് പറഞ്ഞ് തന്നെ പഠിക്കണം. അപ്പോൾ ഫസ്റ്റിലത്തെ വർക്ക് മറക്കരുത്. നോട്ട്ബുക്കിൽ ഇറ്റ് വെച്ചും ഇഗ് വെച്ചും വരുന്ന വേർഡ് ഡിക്റ്റേഷൻ അല്ല, ഒന്നുകൂടെ എഴുതി നോക്കുക. എഴുതി കൂടെ നോക്കി മക്കളൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്. സൗണ്ട് പറഞ്ഞ് എഴുതുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും, അതിനുവേണ്ടി മാത്രമാണ്, അല്ലാതെ ഡിക്റ്റേഷൻ അല്ല. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യുക. ഇത് ചെയ്തിട്ട് എനിക്ക് പിക്ചറ് ഇട്ട് തരിക, ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് തരിക. അതിനുശേഷം ഇത് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് ഒരു വോയിസ് റെക്കോർഡ് കൂടെ അയയ്ക്കുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.